ഹലോ, ഞാനിന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ എടുക്കാൻ പോവാണ്. ഇന്ന് ഞാനിവിടെ വൈകുന്നേരം ബോയിൽഡ് വെജിറ്റബിൾസ് ആക്കും. അപ്പോൾ ആക്ച്വലി മെനിങ്ങാന്ന് ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് വേണ്ട ഒരു ഐറ്റവും കിട്ടിയില്ല. അതിനൊക്കെ ബ്രോക്കോളി, ബേബി കോൺ, സുക്കിനി, അത് ഇതൊക്കെ വേണം. അപ്പോൾ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നലെയും മെനിങ്ങാന്നും അത് ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് ഞാനിപ്പോൾ അതൊന്നും ആക്കാമെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല. ഇച്ചിരി മഷ്റൂം കിടക്കുന്നു, ക്യാരറ്റ് കിടക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കാനാ. ഈശാനിക്കിപ്പോൾ ചപ്പാത്തിയുടെ ആളാക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആക്കണം, എനിക്ക് എന്തെങ്കിലും ആക്കണം. കുറേ നാളായി ഞാനിപ്പോൾ രാത്രി പണ്ടിങ്ങനെ എന്നും ചോറ് കഴിക്കുന്നത്, കുറേ ദിവസമായിട്ട് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നൂഡിൽസ് രണ്ട് പാക്കറ്റ് കിടക്കുന്നു. ഓ, അതായത് ഈശാൻസ് നമ്മുടെ നൂഡിൽസിൻ്റെ കമ്പനിയുടെ പേരെന്താ? ആ, ഏതോ ഒരു നൂഡിൽസ് അത് രണ്ട് ഫ്ലേവർ, ആ രണ്ട് ഫ്ലേവർ കിടക്കുക, ഒരു ചിക്കനും ഒരു കറി. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ഈ ഡയറ്റില്ല, ഈ ചൈനീസ് അവരുടെയൊക്കെ കുക്കിംഗ് കാണുമ്പോൾ അവർ ഈ നൂഡിൽസ് ആക്കിയിട്ട് അതിനെ കുറച്ച് ലിക്വിഡി ആക്കി എടുക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പം നമുക്കത് കൊതിയാവും അത് കാണുമ്പോൾ. അപ്പം ഞാൻ ആക്ച്വലി കുറേ നാൾ മുന്നേ എൻ്റെ എല്ലാ കറക്റ്റ് ഐറ്റംസ് ഒക്കെ ഉള്ളപ്പോൾ, ലൈക്ക് ബോക് ചോയ്, സ്പ്രിങ് അണിയൻ, അതൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരുക്കിയതാക്കി. അത് നല്ല രസമായിരുന്നു കേട്ടോ. എന്നെ ആ ഐറ്റം ഒന്നുമില്ല, പക്ഷെ എൻ്റെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തു തരാൻ പോലും ആരുമില്ല. ഈശാനി ബിസി ആയിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ആക്കാം, ആക്കി ആക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയാൽ അത് കുറച്ച് കുഴപ്പമില്ല. നന്നായിട്ട് വന്നാൽ ഞാനതൊരു കുഞ്ഞു വ്ളോഗാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ നൂഡിൽസ് ഉണ്ട്, എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾസൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ പാക്കറ്റേ ഉള്ളൂ, പക്ഷേ ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിനെ കുറച്ച് ലിക്വിഡി ആയിട്ട് ആക്കിയാലുണ്ടല്ലോ, അത് നമുക്കൊരു സുഖമായിട്ടൊരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റും. ഫില്ലിങ്ങും ആവും. വീട്ടിൽ ഇരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ ഇട്ടാൽ പണി കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം. എണ്ണ ഒഴിക്കുന്ന ഷോർട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ എണ്ണ ഒഴിക്കാൻ നോക്കിയപ്പോൾ കുളമായിരുന്നു. എല്ലാവരും എണ്ണ ഒഴിച്ചു. അതിലോട്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി അതിൻ്റെ പച്ചമുളക് ഇത് തന്നിങ്ങനെ ഇടിച്ചിട്ട് അതിട്ടു, അങ്ങനെ ഇച്ചിരി ഒന്ന് കൊണ്ടു നന്നായിട്ടൊന്ന് വഴറ്റണം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ മണമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതിലോട്ട് എനിക്കിവിടെ കിട്ടിയ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി സവാള, തക്കാളി, ഇച്ചിരി ക്യാബേജ്, ക്യാരറ്റ്, റെഡ് ക്യാപ്സിക്കും ഞാൻ വെറുതെ ഒരു ഇച്ചിരി വെള്ളരി ഇട്ടു, കുറച്ച് മഷ്റൂം ഇട്ടു. ഇത്രയും ആകെ എനിക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഇനി പതുക്കെ അങ്ങോട്ട് ഇട്ടിട്ട് വഴറ്റാം. ഞാൻ ഇടുന്ന ഷോർട്ട് എടുക്കത്തില്ല, എനിക്കൊരു കയ്യിൽ ഒറ്റയ്ക്കെടുക്കാൻ പാടാണ്. ഞാൻ ഇട്ടിട്ട് ഞാൻ ബാക്കി എടുക്കാം. നമ്മുടെ ഐറ്റംസ് എല്ലാം ഞാൻ ഇട്ടു. യൂഷ്വലി ഞാൻ വെജ് നൂഡിൽസ് ആക്കുന്നത്, നമ്മൾ യൂഷ്വലി വെജ് നൂഡിൽസ് ആക്കുമ്പോൾ അതിനെ മറ്റേ ഡ്രൈ രീതിയിലാണ് ആക്കുന്നതല്ലോ. നമ്മൾ പൊതുവേ നമ്മൾ വീട്ടിൽ ഫ്രൈഡ് റൈസും നൂഡിൽസും ആക്കുമ്പോൾ അത് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ആക്കുന്നത്. ഞാൻ ഇന്ന് ആക്കാൻ പോകുന്നത് ലിക്വിഡായി, കുറച്ച് ലിക്വിഡ് ഒഴിച്ച്. ലിക്വിഡി ആയിട്ട് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, യൂട്യൂബിൽ കുക്കറി വീഡിയോസ് കുക്കറി വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഈ കൊറിയൻസിൻ്റെയും ചൈനക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ച് അവരുടെ ഒക്കെ അവർ കഴിക്കുന്ന ഫുഡിൽ നോക്കി കുറച്ച് ലിക്വിഡി ആയിട്ടിരിക്കും. അത് നമുക്ക് കാണുമ്പോൾ ശരിക്കും കൊടിയാവും കേട്ടോ. പക്ഷേ എനിക്ക് സത്യത്തിൽ എങ്ങനെ ആക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഞാൻ വെറുതെ നമ്മുടെ ഒരു സ്റ്റൈലിൽ ഒന്ന് ട്രൈ ചെയ്തില്ല. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് വെരി നൈസ്, വെരി ടേസ്റ്റി. ഇങ്ങനെയാക്കാൻ പോകുന്ന രണ്ട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണ്, ഒരേപോലത്തെ രണ്ടെണ്ണം എൻ്റെ ഇല്ല. അവിടെ ഞാൻ സാധാരണ കടയിൽ നൂഡിൽസ് മേടിക്കുമ്പോൾ ഒരേ ടൈപ്പ് രണ്ടെണ്ണം നാലെണ്ണം അങ്ങനെ അങ്ങനെ വാങ്ങും. പക്ഷേ അത് പിള്ളേരൊക്കെ എടുത്തെടുത്ത് ഓരോരുത്തരൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ ഓരോന്നിൻ്റെ ഓരോന്നൊക്കെ ഏട്ടങ്ങളും ബാക്കി വരും. അത് ആർക്കും വേണ്ടാതെ വിളിക്കും. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കട്ടിക്കൂട്ടി ഒരൈറ്റം ഉണ്ടാക്കും. കുക്കറിൽ ഡാളിരിക്കുക, അതിൻ്റെ വിസിൽ കേൾക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം എൻ്റെ വീഡിയോ നിർത്തി വെച്ചേക്കുക. ഏതിനൊക്കെ ഒന്ന് ഇച്ചിരി നീക്കി മേലോട്ട് വെച്ചു, എനിക്ക് ഇത് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന നൂഡിൽസ് ഇതാണ്, ഇത് ഇതിൻ്റെ ഇത് കറി, ഇത് ചിക്കൻ. പിന്നെ ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത് ഇച്ചിരി ഈ ഷേസ്വാൻ സോസ് യൂസ് ചെയ്യും. ഇത് ഓസി വാങ്ങി വെച്ചേക്കുന്നതാണ് ബാർബിക്യൂ സോസ്. കുക്കറിൻ്റെ വിസിൽ കേൾക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പണി നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. കാരണം ആ ഡാള് വേയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തിയാൽ
അത് കൊളാവും അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് എൻ്റെ പണി നിർത്തിയിട്ട് ഓടി ഇങ്ങനെ അപ്പോൾ ആ കുക്കറിൻ്റെ എല്ലാ വിസിലും കേട്ട് അതിനെ ഒന്ന് ഓഫാക്കിയിട്ട് ഞാൻ എൻ്റെ നൂഡിൽസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഇഷാനിക്കുട്ടി എന്ത് ചെയ്യണം? ഹലോ ഇഷാനി പണി, ഞാൻ ലെൻസ് തുടച്ചിട്ടില്ല, ഞാൻ ലെൻസ് ഒന്നും തുടച്ചിട്ട് അത് ആക്ച്വലി ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ കുറച്ച് സ്റ്റീം വന്നതായിരിക്കും, ഒന്ന് നന്നായിട്ട് തുടക്കട്ടെ. ഹലോ ഇഷാനി, ഇഷാനിയുടെ പുതിയ വീഡിയോ എങ്ങനെ പോകുന്നു? അയ്യോ ഇന്നലെ രാത്രി പാവ ഇഷാനി ഇഷാനിയുടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഏത് വീഡിയോ? അല്ലെ, വെയിറ്റ് ഗെയിനിൻ്റെ വീഡിയോ രാത്രി ഇട്ടുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇഷാനിയുടെ ഫോണിൽ പ്രേതം, അപ്പോൾ അതിൽ പ്രേതം കയറി അല്ലേ. ഇഷാനിയുടെ ഫോൺ ഇങ്ങനെ 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 നോക്കി കൂണ്ട് നിന്നപ്പോൾ അതിങ്ങനെ ഇങ്ങനെ എൻ്റെ ഡിസ്പ്ലേ അങ്ങനെ അങ്ങ് ക്ലോസായി. ഇത് ഇത് പറഞ്ഞപ്പോൾ എനിക്കില്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചെന്ന് വെച്ചാൽ ഒരു 4-5 വർഷം മുമ്പ് ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബാങ്കിലെ പാസ്വേഡ് ഞാൻ ആകാശത്ത് വലിയ ക്ലൗഡ്സ് കൊണ്ട് എൻ്റെ ആ പാസ്വേഡ് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3232 ആണെന്ന് വെച്ചോ എൻ്റെ പാസ്വേഡ്, അതിനെങ്ങനെ വലിയ ക്ലൗഡ്സിൻ്റെ ഇതിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ ബ്ലൂ സ്കൈയിൽ ഭയങ്കര ഭംഗിയായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു പാസ്വേഡ് ഒരു 3232 എന്നാണെന്ന് വെച്ചോ ആ ഒരു പാസ്വേഡ് എഴുതി കാണിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കത്തിൽ എൻ്റെ പാസ്വേഡ് ഇങ്ങനെ നോക്കുക, ഹായ്, ഞാൻ ഏതോ ഫ്ലൈറ്റിലോ മറ്റോ ഇരിക്കുകയാണ് തോന്നുന്നു, അതിൽ നിന്ന് ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കുക. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, ആ കൊള്ളാലോ എൻ്റെ പാസ്വേഡ് വലുതായിട്ടിങ്ങനെ ആകാശത്ത് എഴുതി നിൽക്കുന്നതിൻ്റെ സ്വപ്നമാണ്. അത് ഞാനിങ്ങനെ നോക്കുക, നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഇല്ലേ ഓട്ടോമാറ്റിക്കലി അത് മായാൻ തുടങ്ങി. ഒരറ്റത്തുനിന്ന് ഇങ്ങനെ മാഞ്ഞ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ പോയി, സെക്കൻഡ് നമ്പർ മായ്ക്കാൻ തുടങ്ങി. ആരോ ജസ്റ്റ് മായ്ക്കാം, താനെ ഡിസപ്പിയർ ചെയ്യുക. അപ്പം ഞാൻ പറയാം, അയ്യോ മായ്ക്കല്ലേ. ഞാനത് എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഫോണിലാണ് അത് സേവ് ചെയ്തിട്ടില്ല, എൻ്റെ മനസ്സിൽ മാത്രമേ അതുള്ളൂ. അത് മാഞ്ഞു പോയാൽ എനിക്കത് ഓർക്കാൻ പറ്റില്ല, മായ്ക്കല്ലേ എന്ന് ഞാൻ എൻ്റെ മനസ്സിലത് പറയുക. ആ ക്ലൗഡ്സ് അതിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ മൂന്നാമത്തെ നമ്പർ മാഞ്ഞു, നാലാമത്തെ നമ്പർ മാഞ്ഞു. ശരിക്കും എൻ്റെ സ്വപ്നത്തിൽ ഈ 4 നമ്പറും മാഞ്ഞു പോയി. ഞാൻ വളരെ വറീഡായി എൻ്റെ ഡ്രീം, എൻ്റെ ഉറക്കത്തിൽ. ഞാൻ രാവിലെ ഉറക്കം എണീറ്റപ്പോൾ ഇല്ല, എനിക്ക് ഈ സ്വപ്നം ഓർമ്മയുണ്ട്. രാവിലെ ഉറക്കം എണീറ്റപ്പോൾ ഞാനിങ്ങനെ, അയ്യോ ഇന്നലെ രാത്രി എൻ്റെ പാസ്വേഡ് ഇതുപോലെ മാഞ്ഞു പോയല്ലോ, എന്തായിരുന്നു എൻ്റെ പാസ്വേഡ്? ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നു, എനിക്കെൻ്റെ പാസ്വേഡ് സത്യമായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, പാസ്വേഡ് ഓർക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ അന്നിവിടെ എനിക്കൊരു അമ്മ ഒന്ന് ചെന്നൈയിലെ അമ്മ ഒന്ന് എന്തോ വിളിച്ചു ചോദിച്ചു, അമ്മു എൻ്റെ മറ്റേ ബാങ്കിൻ്റെ പാസ്വേഡ് ഓർമ്മയുണ്ടോ? എനിക്ക് പെട്ടെന്ന് എനിക്ക് ആരോട് പറഞ്ഞ ആൾക്കാർ വിചാരിക്കും എനിക്ക് എന്തോ വട്ടാണത്. ഞാൻ രാത്രി എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ പാസ്വേഡിന് വലുതായിട്ട് കണ്ടിട്ട് അതിന് അതിങ്ങനെ മാഞ്ഞങ്ങ് പോയി. അത് മാഞ്ഞ് എൻ്റെ സ്വപ്നത്തിൽ മാഞ്ഞു പോയപ്പോൾ എൻ്റെ മനസ്സിലും അത് മാഞ്ഞു പോയി, എനിക്കിപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിറ്റന്ന് രാവിലെ ഞാൻ പിന്നെ ബാങ്കിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ATM കാർഡിൻ്റെ പാസ്വേഡ് ഒന്ന് മാറ്റണം, ഒന്നതിന് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ മറന്നുപോയി, എൻ്റെ മനസ്സിലിങ്ങനെ അത് മാഞ്ഞുപോയി. ബാങ്കിലെല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു, അയ്യോ ഇതെന്തുവാ, എന്താ ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേൾക്കണം. ഞാൻ പറഞ്ഞു ഞാനും ആദ്യമായിട്ടോ, പക്ഷെ ആരോടും പറയില്ല കേട്ടോ ശരിക്കും സംഭവിച്ചത്. അങ്ങനെ ശരിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ എൻ്റെ ആ പാസ്വേഡ് മാഞ്ഞുപോയി, മറന്നുപോയി. ഞാൻ സ്വപ്നത്തിൽ അതങ്ങനെ മാച്ച് ആരോ കളഞ്ഞു, മറന്നുപോയി. അപ്പോൾ എന്നിട്ട് പിന്നെ എനിക്കൊരു 1 വീക്കിനകത്ത് ബാങ്കിൽ നിന്ന് വേറെ പാസ്വേഡ് തന്നു, പിന്നെ അത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം എനിക്ക് സംഭവിച്ചു. നമ്മുടെ ഇഷാൻ, ഞാൻ ആക്കുന്ന നൂഡിൽസ് കഴിക്കുമോ? കുറച്ച് കഴിക്കും സാറിന്. ഞാനിങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കഴിക്കണം, കിച്ചുവിന് കൊടുത്താൽ കുറച്ച് കഴിക്കാം. അവിടെ ഇതിൻ്റെ ഡാളിൻ്റെ വിസിൽ നിന്നു, ഇനി ഞാൻ പതുക്കെ പോയി എൻ്റെതാക്കട്ടെ. ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നു. ഇതിലെ വെറുതെ നടന്നു വന്ന ഓജി, അമ്മ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ് ഞാൻ നൂഡിൽസ് ആക്കാൻ പോകുന്നു. എനിക്ക് വരുമോ എന്ന് പിന്നെന്താ, പക്ഷേ എനിക്ക് വീഡിയോ എടുത്തുകൊള്ളാം. അങ്ങനെ ഓസിയെ കിട്ടി എനിക്ക് വീഡിയോഗ്രാഫറായിട്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടു, ഇതിലോട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പിടാം. ഇവിടെ ഉപ്പിട്ടു, ഉപ്പിട്ട് ഞാൻ ഇനി കുറച്ച് ഇത് ഓസിയുടെ അമേരിക്കൻ ഗാർഡൻ ബാർബിക്യൂ സോസ്, ഞാൻ മേടിച്ചതാണ്. ഓസിയുടെ വീക്ക്നെസ് ആണ് അത്, ഞാൻ അതൊരു ഇച്ചിരി എന്നാൽ ഞാൻ
നമ്മൾ എന്തൊക്കെയോ ആക്കി പാലിട്ട് കേട്ടോ. ഇറ്റ് ഇസ് ലൈക്ക് വെരി ടേസ്റ്റി. ഇതൊന്നും ഈ ഒറിജിനലി ഈ ഫുഡ് ഇങ്ങനെ ആക്കുന്നവർ ഇതൊക്കെ ആണോ ഇടുന്നോ നമുക്ക് അറിയത്തില്ല. ഇത് നമ്മളിതൊക്കെ ഇടുന്നു. ഷേസ്വാൻ സോസ് ആണ് അതൊരു ശകലം. അപ്പം നമ്മൾ ആ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമുക്കൊരു അതൊന്നിട്ടു ഇതായിട്ടൊന്ന് മിക്സാക്കി ഞാൻ ഇനി അതിലോട്ട് നമ്മുടെ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറാണ്. ഒന്നൊരു കറിയാണ്, ഒന്നൊരു ചിക്കനാണ്, ഒരേപോലത്തെ രണ്ടെണ്ണം ഒരവിയലാണല്ലേ വെള്ളം ഒഴിക്കും. നമ്മള് നൂഡിൽസ് വേവാനുള്ള അത്ര അര പാഴ്ച്ചക്കിട വെള്ളം മതിയല്ലോ. വെള്ളം ഒഴിച്ചു ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് അതൊന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നൂഡിൽസിനെ എടുത്ത് നമ്മൾ പൊട്ടിച്ചിടും. ചിക്കൻ ചെയ്യുമ്പോൾ കുറച്ച് ലീഫി ഐറ്റംസ് ഒക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കട്ടെ ഫ്രിഡ്ജിൽ വല്ല ലെറ്റ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിനച്ചോ നമ്മൾ ഇടയ്ക്ക് ജ്യൂസ് അടിക്കാനൊക്കെ വാങ്ങി വെക്കും. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇത് ഇച്ചിരി ഒന്ന് ആകുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഈ സോസ് ഐറ്റംസ് ഒരു കുറച്ച് വിടാം. അപ്പം നമുക്കൊരു ലിക്വിഡായിട്ടിരിക്കുന്ന ഒരു കുറച്ചുകൂടെ വേണം സോസ് കേട്ടോ. കളറില്ല, ലിക്വിഡായിട്ടിരിക്കുന്ന നൂഡിൽസ് കിട്ടും. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. ഓക്കെ, എനിക്ക് ഞാൻ ഫ്രിഡ്ജിൽ തപ്പിപ്പോച്ചൊരു ലെറ്റ്യൂസ് കിട്ടി. സാധാരണ ഇതിൽ ഇടേണ്ടത് ലെറ്റ്യൂസ് അല്ല, നമുക്ക് ബോക്ക് ചോയ് അല്ലെങ്കിൽ പിന്നെ എന്താണ് അതുപോലെ എൻ്റെ ഒരു തരം സ്പിനച്ച് പോലത്തെ ഐറ്റം ഉണ്ടല്ലോ അതൊക്കെയാണ് ഇടേണ്ടത്. പക്ഷെ എനിക്ക് ഡാർക്ക് ഗ്രീൻ ആയിട്ട് ഇത് കിട്ടി. ഇതൊരു ക്ലൈമാക്സിൽ ഇട്ട് കൊടുത്താലും നമ്മുടെ നൂഡിൽസ് കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇത് എടുത്ത് വാഷ് ചെയ്ത് വെച്ചു. ഇത് ലാസ്റ്റ് ഇടാം, ആദ്യം ഇട്ട ഇതങ്ങ് കുറവായിരിക്കും. നമുക്ക് കുക്കായത് നമ്മുടെ നൂഡിൽസിൻ്റെ ഒരു പീസ് നോക്കുമ്പോൾ നമുക്ക് അറിയാം കുക്കായി. എന്നിട്ട് നമുക്ക് സോസ് ഒക്കെ ഇച്ചിരി കുറവാണെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് ഇട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇത് ഓഫാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലെറ്റ്യൂസിനെ ഒന്ന് പിച്ചി വെച്ചിട്ടുണ്ട്, അതിനൊന്ന് നോക്കിട്ടു. ലെറ്റ്യൂസ് ഒന്നും ആരും ഇടാത്തതാണ്, പക്ഷേ എനിക്ക് ആ ഒരു പച്ച കളറ് കാണാനൊരു ഇഷ്ടമാണ്. പിന്നെ ഈ ചൈനക്കാരുടെ വീഡിയോസിലെ ഇതുപോലത്തെ ഗ്രീൻ ലീഫി ഐറ്റംസ് അവർ അവരുടെ നാട്ടിൽ എന്തൊക്കെയൊക്കെ ഉണ്ട്, നമ്മുടെ ഇവിടെ അങ്ങനത്തൊന്നും കിട്ടില്ലല്ലോ. അതിൽ അത് കിട്ടുമ്പോൾ അത് കാണാൻ നല്ലൊരു ഒരു ഒരു ഗ്ലാമറ. അപ്പം ഞാൻ അതുകൊണ്ട് ഇതൊന്ന് എൻ്റെ കണ്ണിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തു. ഇനി ഞാൻ ഓഫാക്കട്ടെ. ഓക്കെ, പണി റെഡി. ഇനി ഞാനിതിനെ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി എടുക്കാം. ഓക്കെ, നമ്മുടെ നൂഡിൽസ് അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊരു കൊത്തിയാവും ഇങ്ങനെ ഈ ലിക്വിഡായിട്ട് കിടക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളുടെ ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ല ഇടാൻ. ആക്ച്വലി ഇപ്പം ഇച്ചിരി സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാട്ടോ. ഒരു മൂന്നാല് കഷ്ണം പ്രോൺസോ അല്ലെങ്കിൽ സ്ക്വിഡ്, ഒരു രണ്ട് മൂന്ന് കുഞ്ഞു പീസ് കുറച്ച് നമ്മൾ മുറിച്ചൊന്ന് വെച്ചിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ അതിൻ്റെ ഒരു ആക്ച്വലി നോൺ വെജിൻ്റെ എന്തെങ്കിലും കുറച്ച് സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലും നോൺ വെജ് ആക്കി വേവിച്ചെടുക്കുന്ന അതിൻ്റെ ലിക്വിഡ് അതൊക്കെ ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് നമ്മുടെ പറ്റി ഒന്നുമില്ല. ഈ സാറ്റർഡേ സൺഡേ എല്ലാ കടകളും ഇന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആ രണ്ട് ദിവസങ്ങളിൽ വീട്ടിൽ ഫ്രിഡ്ജിലെ സാധനങ്ങളെല്ലാം ഏകദേശമൊക്കെ അങ്ങ് തീരും. പിന്നെ ഞാനും മറക്കും, മനഃപൂർവ്വം എല്ലാം ഒന്ന് തീർന്നോട്ടെ. നാളെ തിങ്കളാഴ്ച ആയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജ് ഒന്ന് ക്ലിയർ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഒന്നും സ്റ്റോക്കപ്പ് ചെയ്യത്തില്ല. എല്ലാവർക്കും ഒന്ന് കഴിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഈ ബാക്കി വരുന്ന ഐറ്റംസ് ഒക്കെ കൂടെ എടുത്ത് ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടി സാധനം ഉണ്ടാക്കാം. ഈ ഒരു ഐറ്റമൊക്കെ ആക്ച്വലി ആർക്കാ ഏറ്റവും ഹെൽപ്ഫുൾ ആവാന്ന് വെച്ചാൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളോ ഫ്രണ്ട്സുമായിട്ട് രണ്ട് നൂഡിൽസ് കാണും അല്ലെങ്കിൽ ഒരു നൂഡിൽസ് കാണും, അതൊരു മൂന്ന് പേർക്ക് ഷെയർ ചെയ്യണമായിരിക്കും. പക്ഷേ മൂന്ന് പേർക്ക് നോർമലായിട്ട് നമ്മളൊരു നൂഡിൽസ് മാത്രം വെച്ചാൽ അത് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, തികയത്തില്ല, വിശപ്പ് മാറില്ല പിള്ളേർക്ക്. അപ്പോൾ അതേ ഒരു ഈ രീതിയിൽ ഒന്ന് ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു ഇച്ചിരി ഒരു തക്കാളിയോ ഒരു അര സവാള ഇച്ചിരി വെളുത്തുള്ളി പച്ചമുളക് എന്തെങ്കിലും ക്യാരറ്റോ എന്തെങ്കിലും ഒരു ഓവർ കുക്ക് ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും രണ്ട് മൂന്ന് വെജിറ്റബിൾസ് ഇരുന്നാൽ അതിനെ ഒന്നിട്ട് അങ്ങോട്ട് ഒന്നിങ്ങനെ ആക്കി നൂഡിൽസും പൊട്ടിച്ചിട്ട് എന്തെങ്കിലും സോസ്. ഇപ്പം ഞാൻ ഷേസ്വാൻ സോസും ബാർബിക്യൂ സോസും ഒക്കെ യൂസ് ചെയ്ത് അതൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മുടെ ടൊമാറ്റോ സോസ്, ഇച്ചിരി ചില്ലി സോസ്, ഇച്ചിരി സോയ സോസ് അതുപോലെ എന്തെങ്കിലും ഒന്ന് ഇട്ടാലും ഇട്ടിട്ട് അതിനൊന്ന് ഇങ്ങനെ ലിക്വിഡി ആക്കിയിട്ട് എടുത്താണല്ലോ. സുഖമായിട്ട് ഒരു മൂന്ന് പേർക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ആ വെള്ളം കൂടെ നമ്മുടെ വയറ്റിലോട്ട് പോകുമ്പോൾ
ആ വിശപ്പൊന്നും മാറിക്കട്ടെ. ഇതിൽ മുട്ട യൂസ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ആക്ച്വലി ഈ ഒരു കോർണർ ഒരു കോർണറിലോട്ടെ ഒരു മുട്ട ആക്ച്വലി പതുക്കെ പൊട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തിൻ ആയിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ 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 ആക്കി ഒരു സ്ക്രാമ്പിൾഡ് ആയിട്ട് ഇതിൽ വരും. പക്ഷെ നമ്മുടെ ഇവിടെ പിള്ളേർക്കൊന്നും അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. മുട്ട ഇഷ്ടമുള്ള കുട്ടികൾക്ക് മുട്ടയും കൂടെ ഇട്ടാൽ ആക്ച്വലി യു ക്യാൻ മേക്ക് ഇറ്റ് ഇറ്റ് ബി വെരി ടേസ്റ്റി ആൻഡ് വെരി നൈസ്. ഇത് മെയിനായിട്ട് നമ്മുടെ സാധനം കുറച്ച് പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളപ്പോൾ നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. കണ്ട നല്ല ഗ്ലാമർ ഇല്ലേ? നമ്മളെ ഈശാനിയുടെ ബേക്കിങ്ങിന് വേണ്ടി ഞാൻ വാങ്ങിച്ച ബൗളാണ് ഇത്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഗ്ലാമറുള്ള ബൗളിലൊക്കെ ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലിടും. അപ്പം ഞാൻ കാണിച്ചിടാം എങ്ങനെയുണ്ടാവും നമ്മുടെ ഈ നോക്കിയേ. ഇതിപ്പോൾ രണ്ട് പാക്കറ്റ് നൂഡിൽസാണ് ഞാൻ ആക്കിയത്. പിന്നെ ഫ്രിഡ്ജിൽ കിടന്ന് ആർക്കും വേണ്ടാതെ കിടന്ന് ഇരിക്കുമോ കുറേ വെജിറ്റബിൾസിൻ്റെ കഷ്ണങ്ങളും ഇച്ചിരി സോസും. പക്ഷേ അത്ര ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ആക്ച്വലി ഒരു നാല് പേർക്ക് സുഖം സംസാരിച്ചു. ആ ഫാൻ ഇവിടെ ഉള്ളതുകൊണ്ടേ ഓക്കെ. ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള അത്രത്തോളം കിട്ടും. വെരി 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 ടേസ്റ്റി ഉണ്ട്. പുതിയായിട്ട് എനിക്കാണെങ്കിൽ ലിക്വിഡിൻ്റെ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഡ്രൈ ആയിട്ടാണ് ഈ പിള്ളേർക്ക് ഡ്രൈ ആയിട്ട്. പക്ഷെ എനിക്ക് വെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ജ്യൂസ് ഇങ്ങനെ അങ്ങോട്ട് കുടിക്കുമ്പോഴല്ലോ ഓ എന്താ ടേസ്റ്റ്. ഓ ഈ മടലൊന്നും ഇല്ലാതെ കുടിക്കാൻ പറ്റും. ഇല്ല ഞാൻ കുറച്ച് സ്റ്റൈലിഷാണ്. ചോപ്സ്റ്റിക് നമ്മളെല്ലാരും കുക്കിംഗ് വ്ളോഗ് പറയുന്ന അതേ ഇടയിലോ. ഞാൻ ആക്കിക്കൊണ്ട് പറയല്ല, സംഗതി പൊളിച്ചു. സംഗതി പൊളിച്ചു കേട്ടാ, അടിപൊളിയാണ്. ചോപ്സ്റ്റിക്ക് പണ്ട് ഞങ്ങള് പണ്ട് ഞാൻ ഒന്നിരുന്നോട്ടെ. ഇരിക്കണ്ടേ, എണീച്ച് നിന്ന് സംസാരം. ക്ലിയർ ആണോ? ഇന്ന് നമ്മളെ ലൈറ്റ് ഒന്നും വെച്ചില്ല. ഇന്ന് ഞാൻ തട്ടിക്കുട്ടിന്റെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ കുളിക്കാൻ പോയില്ല. അതിനൊക്കെ മുന്നേ എടുത്ത ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് നൂഡിൽസ് ആക്കാന്ന് വെച്ചപ്പോൾ ഞാൻ വെച്ചാൽ നാച്ചുറൽ ബ്യൂട്ടി എന്നാണ് പറഞ്ഞത്. നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ ഞങ്ങൾ പണ്ട് അവിടെ ഏതോ ഒരു കമ്പനിയുടെ നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചോപ്സ്റ്റിക് ഫ്രീ കിട്ടും. അപ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ചോപ്സ്റ്റിക് വെച്ചിട്ട് നൂഡിൽസ് കഴിക്കാൻ ശ്രമിക്കും. കുളമാവും. എനിക്കൊരു കലം കൊണ്ടുവരായിരുന്നു. വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ അകത്തു നിൽക്കണം. അമ്മ അത് കഴിച്ചോ? ഞാൻ കഴിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നു. ആക്ച്വലി ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് ആകെ ഒന്നോ രണ്ടോ നൂഡിൽസ് വീട്ടിലുണ്ട്. പക്ഷെ നമുക്ക് നാലഞ്ച് പേർക്ക് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യണം. സുഖമായിട്ട് ഒരു ബൗളിൽ കൊടുത്താൽ ആ ലിക്വിഡും കൂടെ ഉള്ളു. പ്ലസ് ഇറ്റ്സ് വെരി ഹെൽത്തി. ഞാൻ ഒത്തിരി വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ക്യാബേജ് ഇട്ടു, തക്കാളി ഇട്ടു, സവാള ഇട്ടു, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, വെള്ളരി ഇട്ടു, ക്യാബേജ് ഇട്ടു, മഷ്റൂം ഇട്ടു, പിന്നെ എന്തായിട്ട് ലെറ്റ്യൂസ് ഇട്ടു. ഇത്രയും ഐറ്റംസ് ഇട്ടു. കഴിക്കുന്ന പോലെ ഒന്ന് പോസ് ചെയ്തു. അതിനകത്തുനിന്ന് ഇടയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് തമ്മനെയിൽ എടുത്ത് തരാണോ ഓസി? അല്ല, ഇടയിൽ ചുമ്മാ ഒന്ന് എടുത്ത് വെക്കുന്നു. റെഡി? അയ്യോ, നേ മേക്കപ്പ് ഒന്നും ഇട്ടില്ല ഓസി. അമ്മയല്ലേ വലിയ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് കയറിയിരിക്കുന്നു ഇവിടെ. എന്തിനാ? എന്റെ തമ്മയില്ല അമ്മ ഞാൻ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വന്ന അങ്ങനെയാണ്. ഭയങ്കര ചൂട് പോകുന്നതിന് മുന്നേ ഞാനൊന്ന് കഴിച്ചോട്ടെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യൂ. ഓസി കഴിക്കണം കൂടെ നമുക്ക് എടുക്കാം. വേണ്ട വേണ്ട. ഞാൻ വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്നുണ്ടെന്ന് വിഷമം. അമ്മയ്ക്ക് ഇതിലൂടെ മാറി കിട്ടും. ഓസി വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണേ. അപ്പൊ ഈ വീഡിയോ കാണുന്ന അമ്മമാര് കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ. പിന്നെ ഒരു കൊച്ചു കുഞ്ഞിരിക്കുന്നു. ഞാൻ 50 വയസ്സായാലും ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക്
കൊച്ചാണ് അപ്പം ഈ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ നൂഡിൽസ് കൊച്ചു ലിക്വിഡ് ആയിട്ട് ആക്കി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഡ്രൈ അവിടെ ലിക്വിഡും മെയിൻ ആയിട്ട് ഇതിപ്പോൾ നമ്മുടെ എല്ലാ സാധനം അധികം ഇല്ലെന്ന് വെച്ചാൽ പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാം ഇങ്ങനെ ആക്കിയാണല്ലോ ഫിലിമുമാണ് ഹാപ്പി ആയിട്ട് ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാം ഞങ്ങളുടെയൊക്കെ വീട്ടില് ഇത്രയും പിള്ളേരുള്ള വീട്ടില് എന്ത് സാധനം എപ്പോ വാങ്ങിയാലും നമുക്ക് ഫൈനലി അതിൻ്റെ ദാരിദ്ര്യത്തിലെത്തും പണ്ട് അമ്മയൊക്കെ ഏതോ വീഡിയോ പിള്ളേർ പ്രോൺസ് വാങ്ങിയാലും എണ്ണയെ എടുക്കാം ഒരു 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 30 പ്രോൺസ് ആയിരിക്കും വലിയ പ്രോൺസ് അത് ഇന്നും ഇറങ്ങി വന്ന് അമ്മയോട് ചോദിക്കണം അമ്മ അമ്മനും എടുക്കാം അപ്പൊ രണ്ട് തൊട്ടപ്പുറത്തേക്ക് നാളെ 3 അവിടെ 3 എടുത്തു അപ്പൊ എനിക്ക് അങ്ങനെ അവിടെ നിന്ന് അടിയായി അവനെ പിച്ചി മാന്തിയൊക്കെയാണ് അവനെ എടുക്കുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ മാത്രമല്ല ഓസി നമ്മുടെ വീട്ടിൽ ഇത്രയും ആൾക്കാരുള്ളത് അയ്യോ ധാരാളം കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ ഈ അമ്മമാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ളു ഇപ്പൊ ഒരു ഒരു അച്ഛൻ കുഞ്ഞുങ്ങളിലൊക്കെ വീട്ടിൽ പോകുമ്പോ ഇഷ്ടമുള്ള എത്ര എടുത്തു അവിടെ അത്രയ്ക്ക് ഉണ്ട് ആ ചിലടത്ത് അതുപോലെ അത്രയ്ക്ക് ആക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ അത്രയ്ക്കൊന്നും ആക്കത്തില്ലല്ലോ അപ്പൊ നമ്മളെ നമ്മളൊക്കെ കൺട്രോളിലല്ലേ കുക്ക് ചെയ്യൂ അപ്പൊ ഇപ്പൊ പ്രോൺസ് അല്ലെങ്കിൽ ഇപ്പൊ ചിക്കൻ ചിക്കനൊക്കെ ഫ്രൈ ആക്കും ചിലപ്പോൾ ഒരു 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 15 പീസ് ആയിരിക്കും ഫ്രൈ ആക്കി വയ്ക്കുന്നത് ഒരാളൊരു 5-6 പീസ് എടുത്തിട്ട് പോയാൽ ബാക്കിയുള്ളവരൊക്കെ തികയത്തില്ല അപ്പം ഞാൻ പറയും 2 പീസ് ദാറ്റ്സ് ഓൾ നല്ല കറ്റും പക്ഷേ ഞാൻ വിളിച്ച് ആരും ഒന്ന് എടുത്താലോ അമ്മ പറയാ അത് സ്മാർട്ടായിട്ട് എടുത്തോണ്ട് പോയതാന്ന് പറയും ഏയ് അങ്ങനെയൊന്നുമില്ല പക്ഷെ എപ്പോഴും കാലല്ല ഓസിയല്ലേ എടുക്കുന്നത് കൊഞ്ചിന്റെ കാലാ കൊഞ്ചിന്റെ കാലെങ്ങനെ ചിക്കൻ അപ്പൊ അത് വിടും അപ്പൊ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ട്രൈ ദിസ് അറ്റ് ഹോം വെരി വെരി ഈസി ആൻഡ് ഇതുപോലെ ചോപ്പ് സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ പഠിക്കും എക്സ്പോർട്ട് അല്ല ഞാൻ പക്ഷെ ഞാൻ നമ്മുടെ വീട്ടിൽ ഏറെ പറ്റത്തില്ല എനിക്ക് മാത്രമേ പറ്റാത്തവർ ഫോക്ക് വെച്ച് കഴിക്കുക പറ്റാത്തവർ ഫോക്ക് വെച്ചോ കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയെങ്കിലും കഴിക്കുക ഹൻസിക്ക് എന്നെ വിളിച്ചു എന്റെ വീഡിയോയില് തലവേദന നമ്മൾ വന്നില്ല അപ്പോൾ നമുക്ക് ടാറ്റ പറയാലോ ഹൻസു കാൻ യു പ്ലീസ് കം ആൻഡ് സേ ഹായ് ടു മൈ വ്യൂവേഴ്സ് ദേ വോണ്ട് ടു സീ യു പീപ്പിൾ ലൈക്ക് യു വോണ്ട് ടു സീ യു കം വാടാ ഇതിന്റെ ഈ ലിക്വിഡ് കുടിക്കാൻ നല്ല ആ ബാബയ്ക്ക് സ്വന്തം ടേസ്റ്റാണ് ഇടയിൽ വരുന്നത് ഹൻസിയുടെ ടിഫൺ ബോക്സ് അവൾ കണ്ടില്ല 1.5 വർഷമായിട്ട് പണിയില്ലാതെ ടിഫിൻ ബോക്സാണ് ബൈ പറ ഓക്കെ അപ്പൊ ശരി അപ്പൊ പിന്നെ ഇഷാനിക്ക് അവിടെ ഇരുന്നത് മടുത്തു ഇഷാനി കൈ ഇഷാനിക്ക് വീഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ വയ്യ അതുകൊണ്ട് നമ്മളോട് പറയാം ബൈ പറ ബൈ പറഞ്ഞിട്ട് പോവും നിങ്ങൾ ഓക്കെ അപ്പൊ ടാറ്റ അപ്പൊ നമ്മുടെ ഈ തട്ടിക്കൂട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൂ ഗിവ് എ തംസ് അപ്പ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഓൾ ആ ചാനൽ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നെങ്കിൽ അമ്മയുടെ ഇൻസ്റ്റാഗ്രാം DM-ലൂടെ അറിയാം പ്ലീസ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് ഗോ ട്രൈ ഓക്കെ ദിസ് ഞാൻ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് കിഡ്സിനെയാണ് ചിൽഡ്രൻ ഹു ഹോസ്റ്റൽ താമസിക്കുന്ന കുട്ടികളുടെ അവർക്കൊക്കെ പെട്ടെന്ന് ഇതാക്കുമ്പോൾ സിന്ധു ആൻറ്റി ഓർക്കുക സേ താങ്ക്സ് ടു മീ ഓക്കെ ടാറ്റ ബൈ ബൈ ബൈ